أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات لعلهم يشكرون. ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله من شيء في الأرض ولا في السماء. صدق الله العظيم. سورة إبراهيم 37:8. ربنا ഞങ്ങളുടെ നാഥ, ഇന്നി അസ്കൻതു, ഞാൻ പാർപ്പിച്ചിരിക്കുകയാണ്, മിൻ ദുരിയത്തി, എൻ്റെ തലമുറകളെ, എൻ്റെ തലമുറയിൽപ്പെട്ടവരെ, ബിവാദിൻ, ഒരു താഴ്വരയിൽ, ഗൈരി ദീ സർഇൻ, കൃഷി ഉള്ളതല്ലാത്ത അഥവാ കൃഷിയില്ലാത്ത, ഇന്ദ ബൈത്തിക, നിൻ്റെ ഭവനത്തിനടുത്ത്, അൽ മുഹറം, പരിശുദ്ധമായ അല്ലെങ്കിൽ ആദരണീയമായ. റബ്ബന, ഞങ്ങളുടെ നാഥ, ലിയുഖീമുസ്സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടി, ഫജ്അൽ, അതിനാൽ നീ ആക്കണമേ, അഫ്ഇദതം മിനന്നാസി, ജനങ്ങളിൽ നിന്നുള്ള മനസ്സുകളെ അഥവാ ജനങ്ങളിൽ ചിലരുടെ മനസ്സുകളെ, തഹ്വീ ഇലൈഹിം, അവരിലേക്ക് ചായുന്നതായിട്ട്, വർസുഖുഹും, നീ അവർക്ക് അന്നം നൽകണമേ, മിനസ്സമറാത്ത്, ഫലവർഗങ്ങളിൽ നിന്ന്, ലഅല്ലഹും യഷ്കുറൂൻ, അവർ നന്ദിയുള്ളവർ ആയേക്കാം. റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നക തഅലമു, നിശ്ചയം നീ അറിയുന്നു, മാ നുഖ്ഫി വമാ നുഅലിൻ, മാ നുഖ്ഫി, ഞങ്ങൾ മറച്ചു വെക്കുന്നത്, വമാ നുഅലിൻ, ഞങ്ങൾ പരസ്യമാക്കുന്നതും, വമാ യഖ്ഫ, മറയുന്നില്ല, അലല്ലാഹി, അല്ലാഹുവിൻ്റെ മേൽ അഥവാ അല്ലാഹുവിന്, മിൻ ഷൈഇൻ, യാതൊന്നും, ഫിൽ അർലി, ഭൂമിയിൽ, വലാഫിസ്സമായി, ആകാശത്തുമില്ല. മുകളിലെ ആയത്തിൽ പരാമർശിച്ച ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന തുടരുകയാണ്. എന്നെ പിൻപറ്റിയവൻ എൻ്റെ ആളാണെന്നും, എന്നെ ധിക്കരിച്ചവൻ അവൻ്റെ കാര്യത്തിൽ നീ ഗഫൂറും റഹീമുമാണെന്നും പ്രാർത്ഥിച്ചതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. ഇനി പറയുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയെയും ഇസ്മായിലിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല കാട്ടിക്കൊടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണവും അതിൻ്റെ സാഹചര്യവുമൊക്കെയാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറദി സർഇൻ, ഞാൻ എൻ്റെ തലമുറയെ കൃഷിയുള്ളതല്ലാത്ത ഒരു താഴ്വരയിൽ പാർപ്പിച്ചിരിക്കുന്നു. ഇത് വ്യക്തമാക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന്, ഇബ്രാഹിം അലൈഹിസ്സലാം കുഞ്ഞിനെ പാർപ്പിച്ചത് അവിടെ ജീവിക്കാൻ നല്ല സുഖമുള്ള സ്ഥലമാണ്, വീട് വെക്കാൻ പറ്റിയതാണ്, മക്കളെ താമസിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് എന്നതുകൊണ്ടൊന്നുമല്ല. പകരം അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച സ്ഥലത്ത് അവൻ്റെ കൽപ്പന പ്രകാരം താമസിപ്പിച്ചതാണ്.
അടുത്ത വാക്ക് അത് ശരിവെക്കുന്നുണ്ട്. ഇന്ദ ബൈത്തിക്കൽ മുഹറം, നിന്റെ പരിശുദ്ധ ഭവനത്തിൻ്റെ ചരത്ത്. രണ്ടാമത്തെ കാരണം അല്ല, രണ്ടാമത് ഈ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നത്, ഇബ്രാഹിം അലൈഹിസ്സലാമാണ് കഅബ പടുത്തുയർത്തിയതും മക്ക കെട്ടിപ്പടുത്തതും എന്നൊക്കെ ആണല്ലോ പരിശുദ്ധ ഖുർആനിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവകാശവാദം. അദ്ദേഹം ഇത് തുടങ്ങിയത് വിഗ്രഹാലയമായിട്ടല്ല, മക്ക മുശ്രിക്കുകൾ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ യഥാർത്ഥ പിൻഗാമികളല്ല എന്നൊക്കെയുള്ള വാദം വരികൾക്കിടയിലുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരിച്ചൊരു വർത്തമാനത്തിന് സാധ്യതയുണ്ട്. അത് ഇറാഖിൽ നിന്ന് ഇബ്രാഹിം മക്കയിൽ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ മക്കക്കാർ മക്കയിലുണ്ട് എന്ന് വേണമെങ്കിൽ ഒരു കൂട്ടർക്ക് വാദിക്കാം. ആ വാദത്തിൻ്റെ മുനയൊടിക്കുന്നതിന് വേണ്ടിയാണ് കൂടിയാണ് ഈ പ്രാർത്ഥന ഇവിടെ എടുത്തു പറയുന്നത്. അഥവാ അതുകൊണ്ടാണ് കൃഷിയില്ലാത്ത എന്നൊക്കെ പ്രത്യേകം പറയുന്നത്. അഥവാ കൃഷിയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ വെള്ളമില്ലെന്നും അവിടെ ജനങ്ങളില്ലെന്നുമാണ്. അഥവാ ജനങ്ങളുള്ളിടത്ത്, മരുഭൂമിയിൽ പ്രത്യേകിച്ചും എവിടെയൊക്കെ ജനവാസമുണ്ടോ അവിടെയൊക്കെ വെള്ളം ലഭ്യമായ സ്ഥലമായിരിക്കും. മനുഷ്യർ വസിക്കുന്നിടത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കും. ഇത് രണ്ടും ഉണ്ടാകും. ഏത് ജനവാസ കേന്ദ്രങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഈ രണ്ട് സാഹചര്യം അവിടെ ഉണ്ടാകും. ആധുനികമായ ചില സംവിധാനങ്ങൾ, വെള്ളം പമ്പ് ചെയ്ത് വേറെ എവിടെ നിന്നെങ്കിലും എത്തിക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ കൃഷി വേണ്ടതില്ല, കച്ചവടം പോലെയുള്ളത് ചെയ്യാനുള്ള സംവിധാനം, അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. സ്വാഭാവികമായി ജനവാസമുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ വെള്ളവും കൃഷിയും അനിവാര്യമായി ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പഴയ നാഗരികതകൾ മുഴുവൻ നദീതടങ്ങളിലാണ്. സിന്ധു നദീതട സംസ്കാരം, അതുപോലെ പിന്നെ ഹൊയാങ്ഹോ നദീതട സംസ്കാരം, നൈൽ നദീതട സംസ്കാരം, ഇങ്ങനെയാണ് മാനവരാശി വളർന്നു വന്നത്. അതിന് സാഹചര്യമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും മനുഷ്യവാസം ഉണ്ടാകുകയില്ല. അഥവാ ഇവിടെ ആദ്യമായിട്ട് കാലുകുത്തിയത് ഇബ്രാഹീമും ഇസ്മായിലും ഹാജറയുമാണ്. അതുകൊണ്ട് തന്നെ അവരാണിതിൻ്റെ നേരവകാശികൾ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇതിവിടെ പ്രത്യേകം എടുത്തു പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈറി സർഇൻ ഇന്ദ ബൈത്തിക്കൽ മുഹറം. പിന്നെ ബൈത്തിക്കൽ മുഹറം എന്ന് പറയുമ്പോൾ കഅബ ഉണ്ടാക്കിയത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. അല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം കുഞ്ഞിനെ പാർപ്പിക്കുന്ന സമയത്ത് തന്നെ കഅബയുടെ സ്ഥാനം അവിടെയുണ്ട്. വൈദ് ബവ്വഇനാൽ ഇബ്രാഹിമ മക്കാനൽ ബൈത്തി എന്ന് സൂറത്തുൽ ബക്കറയിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. ഇബ്രാഹിമിന് പരിശുദ്ധ ഭവനത്തിൻ്റെ സ്ഥാനം നാം ഒരുക്കി കൊടുത്തു എന്ന്. അഥവാ ഈ കഅബ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് ആദം അലൈഹിസ്സലാമിൻ്റെ കാലത്തോ, ആദം അലൈഹിസ്സലാമിൻ്റെ കാലത്ത് അദ്ദേഹവും മക്കളും ഉണ്ടാക്കിയതോ, അല്ലെങ്കിൽ അവർക്ക് വരാൻ വേണ്ടി മലക്കുകൾ ഉണ്ടാക്കിയതോ ആണ്. പിന്നീട് കുറേ കാലത്തിന് ശേഷം അത് നശിച്ചു പോകുകയും പിന്നീട് രണ്ടാമത് അതിനെ പുനരുദ്ധരിച്ചു കൊണ്ടുവരുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമുമാണ്. അതെങ്ങനെ പോയി എന്നത് ഒക്കെ പഠനവിധേയമാക്കേണ്ട സംഗതികളാണ്. ചില സൂചനകൾ അറേബ്യയിൽ നിന്ന് ഇന്നും നമുക്ക് കിട്ടും. അത് അറേബ്യയിൽ ധാരാളമായി കണ്ടുവരുന്ന കരിങ്കല്ല് ഗ്രാനൈറ്റാണ്. ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന സാധനം ലാവ ഫോർമേഷനാണ് അഥവാ അഗ്നിപർവ്വതം പൊട്ടി ഉണ്ടാകുന്നതാണ്. അത് അറേബ്യയിൽ നിരന്തരം എല്ലായിടത്തും കാണുന്ന സാധനമാണ്, പ്രത്യേകിച്ചും മക്കയ്ക്ക് ചുറ്റും. അത്രയും കരിങ്കല്ല് അവിടെ ഉണ്ടാകാൻ മാത്രം വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഏതോ കാലത്ത് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ തെളിവാണ് ആ കാണുന്നത്. സ്വാഭാവികമായും അതിലൊക്കെ പെട്ട് കഅബയും ഇല്ലാതെയായിപ്പോയി, മറിഞ്ഞ് കേടുവന്ന് തകർന്ന് പോയിട്ടുണ്ടാകാം. രണ്ടാമത്തെ ഒരു സൂചന അറേബ്യയിൽ ധാരാളമായി കാണുന്ന പെട്രോളിൻ്റെ ശേഖരമാണ്. അത് ഫോസിൽ ഇന്ധനമാണല്ലോ. അഥവാ ജന്തുക്കളും സസ്യങ്ങളും ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് രൂപാന്തരം പ്രാപിക്കുന്നതാണ് പെട്രോളിയം എന്ന് പറയുന്നത്. അതവിടെ ധാരാളമുണ്ട്. സൗദി അറേബ്യക്ക് ഇനിയും ഒരു 100 കൊല്ലം കുഴിച്ചെടുക്കാനുള്ളത് ഇപ്പോഴുമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സസ്യങ്ങളും ജന്തുക്കളും അവിടെ അടിമേൽ മറിഞ്ഞു പോയിട്ടുണ്ടാകാം ഒരു കാലത്ത്. ഇത്ര വലിയ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കഅബയും പോയി. പിന്നീട് ആദ്യം അവിടെ വരുന്നത്
ഒന്നുമില്ലാതെ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത കാലത്ത് അവിടെ വരുന്നത് ഇബ്രാഹിമും ഇസ്മായിലും ഹാജിറയുമാണ് എന്നാണ് ആയത്ത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ അവകാശികൾ ഇപ്പോൾ അവിടെ, അഥവാ ഖുർആൻ ഇറങ്ങുന്ന ഈ ആയത്തിറങ്ങുന്ന കാലത്ത് അവിടെ അധികാരികളായി ചമയുന്ന, അധിവസിക്കുന്ന ആരുമല്ല. ഇതിൻ്റെ നേരവകാശി, ഇത് കെട്ടിപ്പടുത്ത ഇബ്രാഹിമും അദ്ദേഹത്തിൻ്റെ പിന്തലമുറയും അവരുടെ ആദർശ വിശ്വാസമുള്ളവരുമാണ്, അല്ലാത്തതൊക്കെ കയ്യേറ്റമാണ് എന്ന് വ്യക്തമാക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോഴുള്ള ഉദ്ദേശ്യം എന്തായിരുന്നു അതും അവിടെ പറയുന്നുണ്ട്. റബ്ബനാ ലിയുഖീമുസ്സലാത്ത്. റബ്ബന എന്നത് പ്രാർത്ഥനയുടെ ഇടയിൽ സ്വാഭാവികമായുള്ള ആവർത്തനമാണ്. എന്തിനാണ് ലിയുഖീമുസ്സലാത്ത്, അവർ നമസ്കാരം നിലനിർത്തുവാൻ. എല്ലാ നബിമാരുടെ കാലത്തും നമസ്കാരമുണ്ടായിരുന്നു എന്നതിൻ്റെ കൂടി സൂചനയാണിത്. നമസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ യഥാവിധി വിശ്വസിക്കുകയും അവൻ്റെ മുമ്പിൽ തലകുനിക്കുക, അവൻ്റെ അടിമത്വം അംഗീകരിക്കുക, അവനെ മാത്രം ആരാധിക്കുക, അവന് കീഴ്പ്പെടുക, അവൻ്റെ മുമ്പിൽ തലകുനിക്കുക, അതനുസരിച്ച് ജീവിക്കുക, ഇതൊക്കെ കൂടി ചേർന്നതാണ് ലിയുഖീമുസ്സലാത്ത്. ഈ ആയത്തിറങ്ങുമ്പോൾ അവിടെ നടക്കുന്നത് അതല്ല, അഥവാ ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാട്ടിക്കൂട്ടലുകൾക്ക് വേണ്ടിയല്ല ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ അധിവാസമർപ്പിച്ചത്, അല്ലെങ്കിൽ ഈ ഭവനം പടുത്തുയർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു തആല അത് നിശ്ചയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇത് പ്രത്യേകം പറയുന്നത്. ലിയുഖീമുസ്സലാം ഫജഅൽ അഫ്ഇദത്തന്നാസി തഹ്വി ഇലൈഹിം, ജനഹൃദയങ്ങളെ അങ്ങോട്ട് ചായിക്കണമേ, അവരിലേക്ക് ചായിക്കണമേ എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പ്രാർത്ഥന, അഥവാ അത് വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു കുട്ടിയെയും സ്ത്രീയെയും അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു, എന്നിട്ടെങ്ങനെയാണ് ഇത്ര വലിയ ഒരു സമൂഹം അവിടെ ഉണ്ടായത്? അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് തന്നെ ആ കുടുംബത്തിലേക്ക്, ആ ഉമ്മയിലേക്കും കുട്ടികളിലേക്കും, അതുപോലെ ആ വിശുദ്ധ ഭവനത്തിലേക്കും അതിൽ ആകൃഷ്ടരായിട്ട് അവരിലേക്ക് ചാഞ്ഞ് എന്ന് പറഞ്ഞാൽ പിന്നെ അവരെ കീഴ്പ്പെടുത്താനല്ല, അവരിലേക്ക് ചെരിയാനാണ്. അഥവാ ഇസ്മായിൽ അലൈഹിസ്സലാമും ഹജറ ബീവിയുമൊക്കെ തൗഹീദിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ, ദീനുൽ ഇസ്ലാമിൻ്റെ ആളുകളാണ്. അവർ അള്ളാഹുവിനെ ആരാധിക്കാനാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അവരിലേക്ക് ചായുക എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശവും അവരുടെ അധിവാസവും അവരുടെ ആദർശവും അവരുടെ വിശ്വാസവും അതിലൊക്കെ ആകൃഷ്ടരായിട്ട് അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇത് പറയുന്നത് പിന്നീട് വന്നവർ അതിലേക്ക് വന്നവരാണ് എന്നാണ്, അല്ലാതെ അവരെ തള്ളി മാറ്റിയിട്ട് അവരെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് വിഗ്രഹം കൊണ്ടുവച്ചതല്ല, പകരം അവരുടെ ചിന്താഗതികളിലേക്ക് ആകൃഷ്ടരായിട്ടാണ് ജനങ്ങൾ അവിടെ വന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഫജിഅൽ അഫീദത്തമ്മിനാസി എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. ദഹ്വി ഇലൈഹിം വർസുഖുഹും മിന സമറാത്ത്, പിന്നെ ഈ കൃഷിയില്ലാത്ത സ്ഥലങ്ങളിൽ ധാരാളം ഭക്ഷ്യപദാർത്ഥങ്ങൾ വന്നു ചേരുന്ന സ്ഥിതി ഉണ്ടായത് എങ്ങനെയാണ്? അത് സൂറത്തുൽ ബക്രയിൽ പറഞ്ഞതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയുടെ ഫലമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ തന്നെ അവരോട് ചാഞ്ഞവർക്കുമൊക്കെ ഈ കൃഷിയില്ലാത്ത സ്ഥലത്ത് പ്രത്യേകമായി പഠിച്ചവനെ, നീ ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഫലവർഗ്ഗങ്ങൾ, കായ്ച്ചുണ്ടാകുന്ന സാധനങ്ങളാണ് സമ്രാത്ത് എന്ന് പറഞ്ഞാൽ, അതൊക്കെ എവിടെ നിന്നും അവിടെ എത്തിക്കുന്ന ഒരു സംവിധാനം നീ ഉണ്ടാക്കണമേ എന്നായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ മർമ്മം. എന്തിന് ലഅല്ലഹും യഷ്കുറൂൻ, അതൊക്കെ കഴിച്ച് അവർ നിന്നോട് നന്ദിയുള്ളവരായി, അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി ജീവിച്ചുകൊള്ളും എന്ന പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിനുണ്ട് ായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ ഉള്ള, അഥവാ പിന്നെ ഈ ആയത്തിറങ്ങുന്ന സമയത്തുള്ള ആളുകൾ മുകളിൽ പറഞ്ഞതുപോലെ ലലൂമുൻ കഫാർ, നന്ദി കെട്ടവരായിരിക്കുന്നു. ബദ്ദലു നിഅമത്തല്ലാഹി കുഫ്ര, അവർ അള്ളാഹുവിൻ്റെ നിഅമത്തിനെ കുഫ്രാക്കി മാറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതല്ല വേണ്ടത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. റബ്ബന ഇന്നക തഅലമു മാഫി മാ നുഖ്ഫി വമാ നുഅലിൻ, അത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥനയായിട്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അന്ന് പ്രാർത്ഥിച്ചു, എന്ത്, എൻ്റെ മനസ്സിലുള്ളത് നിനക്കറിയാം, ഞാൻ പരസ്യമായിട്ട് പറയുന്നത് നിനക്കറിയാം. അഥവാ കുടുംബത്തെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം താമസിപ്പിക്കുമ്പോൾ ഏതൊരു പിതാവിനും ഉണ്ടാകുന്ന മനപ്രയാസം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ മനോവിഷമങ്ങളൊക്കെ ഞാൻ പരസ്യമായി പറയുന്നതും നിനക്കറിയാമല്ലോ എന്ന് പറയുന്നത് എന്ന് മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. മുശരിക്കുകളിലേക്ക് ചേർത്ത് അതിനേക്കാൾ പ്രസക്തമായൊരു ഒരു കാര്യം അതിലുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഉള്ളതിന് ചരിത്രപരമായി, ആർക്കിയോളജിക്കലായി എന്താണ് തെളിവ്? ഇബ്രാഹിം അലൈഹിസ്സലാമിനും
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ആദർശത്തിനും ഇവിടെ ആണ് ആദർശത്തിനുമാണ് ഇവിടെ സ്ഥാനമുള്ളത് എന്നങ്ങ് പറഞ്ഞാൽ മതിയോ? അത് അതിന് തെളിവ് വേണ്ടേ? സ്വാഭാവികമായിട്ട് ഉയരാവുന്നൊരു ചോദ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അഥവാ ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം, അഥവാ അറബ് മുശരിക്കുകൾക്കറിയാം അവരുടെ ഉള്ളിലിരിപ്പുണ്ട്. എന്ത്? ഇത് ഞങ്ങളുടെ പൂർവ്വപിതാവ് ഇബ്രാഹീമാണ്. അദ്ദേഹം ഇത് ഏകദൈവാരാധനയ്ക്ക് വേണ്ടി, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് ഇതിൻ്റെ എതിരാളികളായ മുശരിക്കുകൾക്ക് പോലും അവരുടെ ഉള്ളിലിരിപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിനെതിര് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് അള്ളാഹുവിനറിയാം എന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അവർ ഒളിച്ചു വെക്കുകയാണ്. കഅബ യഥാർത്ഥത്തിൽ തൗഹീദിൻ്റെ സ്ഥാനം തന്നെയാണ്. ഞങ്ങൾക്ക് ഇവിടെ ആളെ കിട്ടണമെങ്കിൽ മുശരിക്കുകൾ ഇവിടെ വരണം. ഞങ്ങളുടെ കച്ചവടം നടക്കണമെങ്കിൽ മുശരിക്കുകൾ ഇവിടെ വരണമെങ്കിൽ വിഗ്രഹങ്ങൾ ഇവിടെ വേണം. ഇതാണ് ഈ വിഗ്രഹാരാധനയ്ക്ക് കഅബയിൽ അന്ന് നേതൃത്വം കൊടുത്തിരുന്ന അബൂജഹലാദികളുടെ കോമൺ മിനിമം പ്രോഗ്രാം. അവർക്കതിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് ശരിയല്ല എന്ന് അവർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയില്ല. വെറുതെ വായകൊണ്ട് പറയാൻ കഴിയും, പക്ഷെ അവരുടെ ഉള്ള് പറയും. അതുകൊണ്ട് അള്ളാഹുവിനോട് നാഥ, ഞങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും നിനക്കറിയാം, ഞങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഇസ്മായിൽ അലൈഹിസ്സലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമൊക്കെ പറയാൻ കഴിയും. അതാണ് ഇതവിടെ ചേർത്ത് വച്ചിരിക്കുന്നത്. പിന്നീട് ആ പറയുന്നത് ശരി തന്നെയാണ് എന്ന് അല്ലാഹു തആല സർട്ടിഫൈ ചെയ്യുകയാണ്. വമാ യഖ്ഫ അലല്ലാഹി മിൻ ഷൈഇം ഫിൽ അർളി വലാ ഫിസ്സമാ. ഭൂമിയിലോ ആകാശങ്ങളിലോ ഉള്ള യാതൊന്നും അല്ലാഹുവിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. അഥവാ വസ്തുതകൾ ആര് മറച്ചു വച്ചാലും അത് വസ്തുത അല്ലാഹുവിന് നന്നായിട്ടറിയാം. ഈ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വച്ചുകൊണ്ട് കഅബ വിഗ്രഹാലയമാക്കിയവർക്ക് അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അല്ലാഹു അറിയുന്നുണ്ട് എന്ന്. കാരണം അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരാണല്ലോ മക്കാ മുശരിക്കുകൾ. അവർക്ക് അല്ലാഹു എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലല്ലോ. അതിൻ്റെ മുമ്പ് തന്നെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ശരി തെറ്റുകൾ അല്ലാഹുവിനറിയാം, അതുകൊണ്ട് ഞങ്ങൾ അതിന് വിരുദ്ധമായി നുണ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന ഒരു എന്താ പറയുക, ഉണർത്തൽ അവിടെ അവരുടെ പ്രബോധിതരുടെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ആ വാചകം അല്ലാഹു തആല ഇവിടെ കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ പറഞ്ഞത് ശരി തന്നെയാണ്. കാരണം ഈ മക്കയിലുള്ളവർ പറയുന്നതും ഇബ്രാഹിം അലൈഹി സ്വലാം പറയുന്നതും മനസ്സിൽ മറച്ചു വെക്കുന്നതും അബൂജഹലാദികൾ പറയുന്നതും മറച്ചു വെക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതും മനസ്സിൽ മറച്ചു വെക്കുന്നതും ഇത് മാത്രമൊന്നുമല്ല, ഈ പ്രപഞ്ചത്തിലുള്ള എവിടെ ഉള്ളതും അല്ലാഹു തആല അറിഞ്ഞേ നടക്കുകയുള്ളൂ. അവനിൽ നിന്നൊന്നും അറിഞ്ഞിരിക്കുകയില്ല, അവനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഇടവാചകമായിട്ട് അല്ലാഹു തആല പറയുകയാണ്. ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന അടുത്ത ആയത്തിലും തുടരുകയാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്ത ദിവസം അത് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്ര അല്ലാഹുമ്മ ജഅൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന റബ്ബന ആതിന മാ വഅഅത്തന അലാ റസൂലിക വലാ തഖ്സിന യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.